Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ വിസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് 19 ലോക്ക്ഡൌണും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റത്തോടൊപ്പം നമ്മുടെ ഇടയിലേക്ക് ഓടിക്കയറി വന്ന ഒരു അതിഥിയാണ് വിദൂര വിദ്യാഭ്യാസം. ക്ലാസ് മുറികളിൽ നിന്നും നേരിട്ട് അധ്യാപകരുടെ മുന്നിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി നമ്മുടെ റൂമിലെ സ്വകാര്യ മൊബൈലിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ ഒക്കെ വിദ്യാഭ്യാസം എത്തിത്തീർന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് വരുന്ന കമൻറ്റുകളിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ച് കേൾക്കാറുണ്ട്, ഇന്ന സർവകലാശാലയുടെ ഇന്ന ഡിഗ്രിക്ക് അംഗീകാരമുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നേടിയ ഡിഗ്രികളുടെ വാലിഡിറ്റിയെ കുറിച്ച്, അതിന് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഹയർ കോഴ്സുകൾ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്തുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടുന്ന ഡിഗ്രികൾ നമുക്ക് റെഗുലർ കോഴ്സുമായിട്ട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഡിഗ്രിക്ക് തുല്യമായ തന്നെ ഇവിടെയുള്ള റെഗുലർ കോഴ്സുകൾക്ക് തുല്യമായി തന്നെയുള്ള അംഗീകാരം നമുക്ക് കിട്ടുകയും PSCയിലും അതുപോലെ തന്നെ നമ്മൾ ഹയർ ഡിഗ്രികൾക്ക് ജോയിൻ ചെയ്യാനുമൊക്കെ തുല്യമായി തന്നെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുകയും ചെയ്യും. ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്, അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് പുതിയ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ്, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ചെയ്യാൻ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞായിരിക്കും യൂണിവേഴ്സിറ്റികൾ എലിജിബിലിറ്റി തരുന്നത്. അതുപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസ് ആയിട്ട് നേടിയ ഡിഗ്രികൾ ഇവിടെയുള്ള റെഗുലർ കോഴ്സിന് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞ് നൽകുന്നതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ പർപ്പസ് രണ്ടും രണ്ടാണെന്നുള്ളതാണ്. നമ്മൾ ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് ആ സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ഒക്കെ ആയി മാറുന്നത്. ഇപ്പോൾ ചില ഫോറിൻ കൺട്രികളിൽ നിന്നൊക്കെ വിദ്യാഭ്യാസം നേടി വരുന്നവർക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ ഡിഗ്രിയുമായിട്ട് അത് ഇക്വലൻ്റ് ആവണമെന്നില്ല, പക്ഷേ ഇവിടെയുള്ള അതിനോട് തുടർന്നുള്ള ഡിഗ്രികൾ ചെയ്യുന്നതിന് അവർ അവിടെ പഠിച്ച ഡിഗ്രികൾ എലിജിബിൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭത്തിലാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് മാത്രം എഴുതിയൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ മാർക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരേപോലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പർപ്പസിൽ മാത്രം നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഉദാഹരണമായി കേരള യൂണിവേഴ്സിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് തരുന്ന പുറത്തുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് എന്ന് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുള്ള ഡിഗ്രി കോഴ്സിന് നമുക്ക് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നാൽ നമുക്ക് ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ എൻ്റെ എം എ സോഷ്യോളജി അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2017-19 ബാച്ചിൽ പഠിച്ചിറങ്ങി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എനിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അതിന് തൊട്ട് മുന്നേ വരെ 16 വരെയുള്ള അഡ്മിഷനുള്ള എല്ലാ കുട്ടികൾക്കും എം എ സോഷ്യോളജി ഇവിടുത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിക്ക് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ ഓരോ വർഷവും യൂണിവേഴ്സിറ്റികൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾക്ക് മാത്രമേ ഇക്വലൻസി കൊടുക്കുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ എം എ സോഷ്യോളജിക്ക് 2017 ലിസ്റ്റിൽ ഉൾപ്പെട്ടതല്ല അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്. അതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളോ ഒന്നും തന്നെ എം എ സോഷ്യോളജി 17-19 ബാച്ചിന് ഇക്വലൻസി തരാത്തത്. അപ്പോൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ഈ വർഷം ഇപ്പോൾ 2021 ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി 2022 ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ 2022 ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഒരു ലിസ്റ്റ്, UGCയുടെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒരു ലിസ്റ്റ്, അവരുടെ ഏതൊക്കെ കോഴ്സ്, ആ കാര്യം നമ്മൾ
പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ വർഷവും ഓരോ കോഴ്സുകൾക്ക് ചിലപ്പോൾ അംഗീകാരം നൽകാതെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ തൊട്ട് മുന്നേ എൻ്റെ സീനിയറിന് കിട്ടി, അതുകൊണ്ട് എനിക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോയി ചേരാൻ പാടില്ല. ഇപ്പോൾ ഈ വർഷം ആ പറഞ്ഞേക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ലിസ്റ്റിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഒന്ന് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റികളിൽ, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ എലിജിബിലിറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്നവരടുത്ത് ബി എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ, അവിടെ ഒന്ന് കൃത്യമായി ഒന്ന് നമ്മൾ ആ എൻക്വയറി സെക്ഷനിൽ ഒന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രികൾക്ക് ജോയിൻ ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് വർഷം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കഷ്ടപ്പെട്ട് കോഴ്സൊക്കെ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് ഇക്വലൻസി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഗ്രി കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതെ തന്നെ പോവും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഡിഗ്രി ആയിട്ട് നേടുന്ന ഡിഗ്രികൾക്ക് പ്രൈവറ്റ് സെക്ടറുകളിലും അതിൻ്റെതായ കുറവ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ റെഗുലർ കോഴ്സ് പഠിച്ചു വന്ന ആളിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്നത് എല്ലാവർക്കും സ്വാഭാവികമായി തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. റെഗുലറായി പഠിക്കുന്നതിൽ ഒരുപാട് നമ്മൾ കണ്ടന്റുകളൊക്കെ പഠിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതിനകത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ പരിഗണിക്കപ്പെടുമ്പോൾ ഡിസ്റ്റൻസുകാർ കുറച്ച് രണ്ടാം കിടക്കാരായി മാറുന്ന ഒരു രംഗം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ഡിസ്റ്റൻസ് മോഡിൽ നേടുന്ന ഡിഗ്രികൾ അവർ പലരും അംഗീകരിക്കാറില്ല. കാരണം അവർക്കൊരു അതിനെ ഒരു ഡിഫക്റ്റായി തന്നെ ചില യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇവിടുന്ന് B.Ed ഒക്കെ കഴിഞ്ഞിട്ട് ഒരു MA ഒരു PG ഒക്കെ ആയിട്ട് ഗൾഫിൽ ജോലിക്ക് ചെല്ലുന്ന സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നേടിയ MA അവർ കൺസിഡർ ചെയ്യട്ടേ ഇല്ല എന്ന് പല കുട്ടികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് തിരിയാനായിട്ട്. വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ B.Ed അല്ലെങ്കിൽ BSc ഒക്കെ കഴിഞ്ഞ് B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും എന്നോട് വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ഞാനൊരു PG കൂടി ഡിസ്റ്റൻ്റായി ചെയ്തോട്ടെ എന്ന്. അത് ഒരു വളരെ വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ രണ്ട് ഡിഗ്രികൾ കിട്ടും. പക്ഷേ PSCയുടെ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് നമ്മൾ ഒരേ സമയം ചെയ്യുന്ന രണ്ട് ഡിഗ്രികൾ വാലിഡ് അല്ല. നമുക്ക് PSCയുടെ എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ PSCയിൽ നമ്മൾ പ്രൊഫൈലിലേക്ക് ഈ രണ്ട് ഡിഗ്രികളും ഒന്നിച്ച് ആഡ് ചെയ്യാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരു അതിനൊരു പലരും ചോദിച്ചു കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു റിലേഷനും ഇല്ലാത്ത രണ്ട് സബ്ജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുകയെങ്കിൽ ഒരിക്കലും B.Ed ബ്യൂട്ടീഷ്യൻ കോഴ്സും കൂടെ നമ്മൾ ഒരു ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് ഉപയോഗിക്കുന്ന സാധനമല്ല. അങ്ങനെയൊക്കെ വരുന്ന ഡിഗ്രികൾ, അതായത് പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് ഡിഗ്രികളൊക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ സൈഡായിട്ട് ചെയ്ത് വെച്ചേക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ല റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന ഡിഗ്രികൾ ഒരിക്കലും ഒരെണ്ണം റെഗുലറും മറ്റത് ഡിസ്റ്റൻസുമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ NEP ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ എലിജിബിലിറ്റി, ഇക്വലൻസി, ഈ പറയുന്ന ഒന്നിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ തന്നെ മാറിമറിയാം. പക്ഷെ ചിലപ്പോൾ അതിന് ആ വർഷം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വർഷം മുതൽ എന്ന് പറഞ്ഞാണ് സാധാരണ റൂൾസ് എല്ലാം വരുന്നത്. അപ്പോൾ തന്നെ ഇനി ഉടനെ തന്നെ അത് വരും എന്ന് കരുതി ഇപ്പോഴേ ചെയ്താലും മണ്ടത്തരമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിദൂര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ വളരെ പ്രധാനമായി തന്നെ മനസ്സിൽ ഓർക്കേണ്ടതാണ്. PG കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. PG ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ ഡിസ്റ്റൻസായി ചെയ്തു കഴിഞ്ഞാൽ PhD അല്ലെങ്കിൽ ഹയർ കോഴ്സുകൾക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സം പല യൂണിവേഴ്സിറ്റികളും പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഇപ്പോൾ PG ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ MA സോഷ്യോളജി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു, ഇപ്പോൾ ഞാൻ സൈക്കോളജിയും ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൽ വീണ്ടും ഒരു PhD അല്ലെങ്കിൽ നെറ്റ് എഴുതുന്നതിന് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഡിസ്റ്റൻസ് ഡിഗ്രി ആണെങ്കിലും നമുക്ക് നെറ്റ് ക്വാളിഫൈ ആവുന്നതാണ്. പക്ഷെ വേറെയുള്ള പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ PhD ചെല്ലുമ്പോൾ അവർ റെഗുലർ കോഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മൾ റെഗുലർ ചെയ്യുന്ന ഡിഗ്രികളിൽ തന്നെ PhD ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ നേടാമെന്ന് നേരത്തെ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. യൂണിവേഴ്സിറ്റികളിൽ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റും അപ്ലൈ ചെയ്യാം.
ഇപ്പോൾ എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് പോയാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എലിജിബിലിറ്റി വാങ്ങാൻ കഴിയും. അപ്പോൾ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ആണെങ്കിലും നമ്മൾ നേടുന്ന ഡിഗ്രികൾ നമ്മുടെ സ്വന്തമായി തന്നെ ആക്കി തീർക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ നന്ദി.